നൗഫൽ ടി കെ ഡി എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് കേരളത്തിലെ ഒരുവിധ ആളുകളൊക്കെ അറിയുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നൗഫലിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോലും എന്തുകൊണ്ട് നൗഫലിൻ്റെ ഭാര്യ എത്തിയില്ല എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഈ ഒരു ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതായിരിക്കും. എന്തായിരുന്നു സംഭവിച്ചത്, നൗഫലിൻ്റെ ഭാര്യ അവിടെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് എത്തിയില്ല, അല്ലെങ്കിൽ എത്തിയിരുന്നോ, എന്താണ് യാഥാർത്ഥ്യം. അതായത് ഞാൻ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നൗഫൽ ടി കെ ഡി ആരാണെന്നും, അല്ലെങ്കിൽ നൗഫൽ ആരാ എന്താ ഏതാന്നുള്ളത് വളരെ ലഘുവായിട്ട് ഞാൻ പറയാം. നൗഫൽ എന്ന് പറയുന്ന യൂട്യൂബർ ഒരു കൂലിപ്പണിക്കാരനായിക്കൊണ്ട് യൂട്യൂബിലേക്ക് കടന്നു വരുന്നതായിരുന്നു. അങ്ങനെ ലൈഫ് ടൈം യൂട്യൂബ് ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ സമയങ്ങളിലൊക്കെ ടിക്ടോക്കിലൂടെ കടന്നു വന്ന് ഇന്ന് ഒരുപാട് കണ്ടൻറ്റുകൾ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. ഉപ്പയും ഉമ്മയും അതേപോലെ തന്നെ ഭാര്യയും സഹോദരങ്ങളൊക്കെ ഒന്നിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള, അതായത് എങ്ങനെ യൂട്യൂബ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതം ഇൻസ്പയർ ആക്കാം എന്നാണ് നൗഫൽ ടി കെ ഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നൗഫലിനെ കുറിച്ച് വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ. അങ്ങനെ നൗഫലിൻ്റെ ഉപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമടയുകയുണ്ടായി. അങ്ങനെ നൗഫലിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം വീണ്ടും നൗഫൽ തൊട്ടടുത്ത ദിവസം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ആ യൂട്യൂബിൽ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നൗഫലെ നിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷവും നീ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണോ എന്ന്. പക്ഷേ അതിനൊക്കെ നൗഫൽ അതിന് ഉത്തരം പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് നൗഫൽ പറയുകയാണെങ്കിൽ ഒരുപാട് കടബാധ്യതനാണ് നൗഫൽ. നൗഫലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വീടിൻ്റെ കാര്യത്തിലും പലരും വീണ്ടും മറ്റൊരു ചോദ്യം കൂടെ ആളുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു, നൗഫലെ എന്തുകൊണ്ട് നീ നിൻ്റെ ഉപ്പയെ മരിച്ചിട്ടും ആ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. അതിനും നൗഫൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട് എന്ന് പറയുന്നത് നൗഫലിന് ഒരു യൂട്യൂബിൻ്റെ കരിയറിൽ വന്ന ശേഷം നൗഫൽ ഒരു പുതിയ വീട് വെക്കുകയുണ്ടായി. ഉപ്പയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഉപ്പയ്ക്ക് ഇല്ലാത്ത സ്വപ്നം. അതായത് ഉപ്പ ഒരു വീട് സ്വപ്നം കണ്ടിട്ടില്ലാത്ത മനുഷ്യനായിരുന്നു ഉപ്പ. പക്ഷേ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു വീട് സ്വപ്ന ഭവനം നിർമ്മിച്ചിട്ട് ഉപ്പയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് നൗഫൽ അതിയായി ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായിരുന്നു നൗഫൽ ഉപ്പ ആ ഒരു മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പോലും നൗഫൽ ആ വീടിന് വേണ്ട കാര്യങ്ങൾ, ആ വീടിൻ്റെ പണി തകൃതിയായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ എന്തെങ്കിലും ഉപ്പ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ആ വീട്ടിലേക്ക് നൗഫൽ കൊണ്ടുവരണമെന്നായിരുന്നു അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നൗഫലിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഒരിക്കലും സാധിച്ചില്ല. കാരണം ആ വീട് ഒരുപാട് പിന്നെ ഈ മഴയൊക്കെ അതിശക്തമായ മഴ പെയ്തത് കൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ വെള്ളം കയറി ആകെ കച്ചറയൊക്കെ ആയിട്ട് വീടൊക്കെ ആകെ മോശമായി ഉള്ളിൽ കിടന്നുകൊണ്ടും, അതുപോലെ വീടിൻ്റെ ഉള്ളിൽ നായകളൊക്കെ അത്തരത്തിൽ കാഷ്ടിച്ചൊക്കെ ഇട്ട് കൊണ്ട് തന്നെ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഉപ്പയെ കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപ്പയെ ഈ ഒരു പഴയ വീട്ടിലേക്ക് ആ തന്നെ കൊണ്ടുവരേണ്ട ഒരു ആ സാഹചര്യം ഉണ്ടായി എന്നാണ് നൗഫൽ പറയുന്നത്. മാത്രമല്ല നൗഫൽ ഇനി ഉടനീളം ഇനിയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരുപാട് കടബാധ്യതനാണ് നൗഫൽ. നൗഫലിൻ്റെ ജീവിതത്തിൽ നൗഫൽ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഉപ്പയുടെ അവസാന മരണ സാഹചര്യം എന്ന് പറയുന്നത്, നൗഫലിന് അവസാന സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് എന്ന് പറയുന്നത് നജ്ല എന്ന് പറയുന്ന നൗഫലിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് തന്നെ നൗഫലിന് ഏറ്റവും പ്രിയപ്പെട്ട ആ മകള് ജീവിതത്തിലേക്ക് വന്ന സമയത്ത് തന്നെ നൗഫലിന് ഏറ്റവും പ്രിയപ്പെട്ട നൗഫലിൻ്റെ ഉപ്പ ഈ ജീവിതത്തോട് വിട പറയുകയും ചെയ്തു. നൗഫലിൻ്റെ ജീവിതം, അല്ലെങ്കിൽ നൗഫൽ യൂട്യൂബിലൂടെ ഇത്തരം കണ്ടൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഉപ്പയെ സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു ഉമ്മയെ സ്നേഹിക്കേണ്ടതെന്നും, ഇതൊക്കെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ജീവിതം എങ്ങനെ എത്രമാത്രം ഇത്തരം യൂട്യൂബിലൂടെ കണ്ടൻറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മറ്റൊരാൾക്ക് ഇൻസ്പയർ ആവാമെന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നൗഫൽ. നൗഫൽ ഉടനീളം ഉപ്പയുടെ മരണം അനന്തര സമയത്ത് നൗഫൽ ആ നൗഫലിൻ്റെ ഉപ്പ ആ ഒരു മരണത്തിലേക്ക്
പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നൗഫിൽ, അതായത് ഹോസ്പിറ്റലായി കിടക്കുന്ന സമയത്തൊക്കെ നൗഫിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്ന് പ്രേക്ഷകരോട് ചോദിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതേപോലെ തന്നെ നൗഫിൽ ഈ മരണശേഷവും നൗഫിൽ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്, ഞാൻ ഇനിയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും, കാരണം എനിക്ക് ഒരു ഭാരിച്ച കടബാധ്യതയുണ്ട്. ആ ബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടി എനിക്ക് മറ്റൊരു മാർഗവുമില്ല. കാരണം ഇത്തരത്തിൽ യൂട്യൂബ് ഒരു ജീവിത കരിയറായ സ്ഥിതിക്ക്, ഇതിലൂടെ തന്നെ ഇനി ഈ ഒരു ഉമ്മ യഥാർത്ഥത്തിൽ മരിച്ചത് കൊണ്ട് തന്നെ ഉമ്മ ഇദ്ദേഹിക്കുകയാണ്. കാരണം ഉമ്മ ഇനി കുറച്ച് കാലത്തേക്ക് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ജീവിച്ച് എടുക്കുന്ന സമയത്ത് ഒരു നമ്മുടെ കൂടെ നമ്മളെ ഉറ്റവരും ഉടയവരൊക്കെ ഒരു സമയമാകുമ്പോൾ നമ്മ വിട്ട് പിരിഞ്ഞു പോകും. പക്ഷേ അവരോടുള്ള സ്നേഹം നമ്മളെന്നും നിലനിർത്തുന്നതോടുകൂടി നമ്മൾ അവരെ ഓർത്തെന്നും നമ്മൾ ജീവിക്കണം എങ്കിലും, പക്ഷേ അവരെ ഓർത്ത് എന്നും നമ്മൾ ദുഃഖിച്ച് നമ്മൾ ആ ദുഃഖം താങ്ങിക്കൊണ്ട് മാത്രം നമ്മൾ ആ ഒരു വിഷമത്തോടെ മാത്രമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതം കഴിയും? യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മരണം ജനിക്കുന്ന സമയത്ത് തന്നെ, ആ ജനിക്കുന്നതിന് മുന്നിൽ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ദൈവം. പക്ഷേ ഒരു സമയമാവുമ്പോൾ അവരെല്ലാവരും നമ്മെ വിട്ടു പിരിഞ്ഞു പോകും. പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മരണത്തെ ഓർക്കണം. നമ്മൾ മരണത്തെ ഭയക്കുകയല്ല വേണ്ടത്, ആ മരണത്തെ ഓർത്തുകൊണ്ട് നമുക്കും നാളെ മരിക്കണം എന്നുള്ള ഒരു ഓർമ്മയാണ് നമ്മളൊക്കെ മനസ്സിൽ വേണ്ടത്. അല്ലാതെ നമ്മൾ ജീവിതകാലം വിഷമിച്ചുകൊണ്ട് മരിച്ചു പോവേണ്ടവർ അവരെ സാഹചര്യമാവുമ്പോൾ, അവരെ സമയമാവുമ്പോൾ അവർ ഈ ലോകത്തോട് വിട പറയും. നമ്മൾ അങ്ങനെ ആ മരണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്നും ആ ഒരു ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആ മരണം ഉണ്ട് എന്ന് വെച്ച് നമ്മൾ എന്നും ഭയത്തോടെ മാത്രം കഴിയാനല്ല യഥാർത്ഥത്തിൽ റിലീജിയസായിട്ട് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഉപ്പ മരിച്ചു പോയി എങ്കിലും നമ്മൾ യുക്തിയോടെ ഒപ്പം മരണപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക എങ്കിലും, നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഇനിയും വരും. ആ സാഹചര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നൗഫലിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നൗഫലിന് ചെയ്ത് തീർക്കാനുണ്ട് എന്നും, ഇനിയും ആ വീട് പണി പാതിയിൽ നിർത്തിപ്പോയ കാരണം ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ സ്വപ്നമായിട്ട് ആ ഒരു സ്വപ്ന ഭവനം അവർക്ക് മുന്നിൽ സാധ്യമാക്കണമെന്നും, ആ ഒരു മുന്നേയും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇതിലൂടെ ജീവിച്ച് പോയ അവർക്ക് ഇനിയും ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയെങ്കിലും ഉമ്മയ്ക്കെങ്കിലും ആ ഒരു ഭവനം സാധ്യമാക്കിയിട്ട് ഉമ്മയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഉമ്മയുടെ ഇദ്ധ കാലഘട്ടം. അപ്പോൾ മരിച്ചതിന് ശേഷമുള്ള ഇന്ന കാലഘട്ടത്തിന് ശേഷം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ തന്നെയാണ് നൗഫൽ വീണ്ടും ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നൗഫലിന് ഉപ്പയുടെ ആ ഒരു ഉപ്പ ഇല്ലാത്ത ഒരു സാഹചര്യം അതൊരു വളരെ വിഷമകരമായ, കാരണം നമ്മൾ പലപ്പോഴും കണ്ണുണ്ടാവുമ്പോൾ മാത്രമേ നമ്മൾ കണ്ണിൻ്റെ വില അറിയാവുള്ളൂ. നമ്മളൊക്കെ നമ്മളെ ഉപ്പമാ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ ഉപ്പയും അല്ലെങ്കിൽ ഉമ്മയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉപ്പയുടെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ആ ഒരു സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. പണത്തിനും ഒക്കെ എത്രയോ മുകളിലാണ് ആ കാര്യങ്ങളൊക്കെ. നൗഫലിൻ്റെ ഉപ്പ മരിച്ചു പോയതിന് ശേഷം ആ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ട് മാത്രം, ആ വിഷമത്തോട് ആ ടെൻഷനോട് മാത്രം ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും ഒരുപാട് തളർന്നു പോകും നൗഫൽ എന്ന് തന്നെ നൗഫൽ പറയുന്നുണ്ട്. പക്ഷേ ഉപ്പയുടെ ആ ഒരു ഉപ്പയില്ലാത്ത ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് വളരെ വിഷമത്തോടെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമുക്കൊരുപാട് സൊസൈറ്റിക്ക് പാഠമാണ്. നമ്മൾ ഉപ്പയും ഉമ്മയൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ശക്തി, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു പ്രചോദനം വലിയത് തന്നെയാണ്. ഒരുപാട് വലിയ പ്രചോദനമാണ് നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ നമുക്ക് നൽകുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരുന്നു നൗഫലിൻ്റെ ഭാര്യ അവിടെ യഥാർത്ഥത്തിൽ നൗഫലിൻ്റെ
ഒപ്പയുടെ അടുത്ത് അതേപോലെ മരിച്ചതിന് ശേഷമൊക്കെ വന്നില്ല എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ തികച്ചും തെറ്റായിരുന്നു എന്ന് തന്നെയാണ് നൗഫൽ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നൗഫലിൻ്റെ ഭാര്യ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം നൗഫലിൻ്റെ ഭാര്യ മരിച്ച വീട്ടിലും മരിച്ച സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രസവാനന്തരമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയും മരണവും ജീവിതമൊക്കെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നൗഫലിൻ്റെ ഭാര്യയ്ക്ക് ആ സാഹചര്യങ്ങളൊക്കെ കടന്നുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിന് ശേഷം അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവളും അവൻ്റെ ഭാര്യയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ശാരീരികമായിട്ടൊക്കെ നിർബന്ധിതമായ സാഹചര്യമാണ് ഒരു റെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നൗഫലിൻ്റെ ഭാര്യ അവിടെ ആ ഒരു സാഹചര്യത്തിലും അവിടെ ഹോസ്പിറ്റലിൽ നൗഫലിൻ്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു എന്ന്, അതായത് നൗഫലിൻ്റെ ഭാര്യയുടെ കുടുംബത്തോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യം കൂടെ നൗഫൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ അത് എന്തുകൊണ്ടാണ് പലർക്കും ആ ഉപ്പ ആ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു ക്യാമറ കൊണ്ടുവരിക എന്നുള്ളത്, അത്തരത്തിലെ ആ സമയത്തൊന്നും ഒരു വീഡിയോ ചെയ്യാനോ അത്തരം മരണ വീട്ടിൽ വീഡിയോ ചെയ്യത് കൊണ്ടോ നിങ്ങളെ കാണിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള ഒരു സത്യം കൂടെ നൗഫൽ അവിടെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എനിക്കും ഇതുപോലെ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ഞാനും അതുപോലെ നിങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവുക. നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് ശക്തരായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ, നമ്മൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വിഷമിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.